വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് മഞ്ജു പത്രോസ്. മിനി സ്ക്രീനിൽ സജീവമായ മഞ്ജു പത്രോസ് നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തായ്ലാൻഡിൽ തൻ്റെ ഫ്രണ്ട് സിമിക്കൊപ്പം അവധി ആഘോഷിക്കുകയാണ് മഞ്ജു. ലോക വനിതാ ദിനത്തിൽ തായ്ലാൻഡിൽ നിന്നുമുള്ള തൻ്റെയും സിമിയുടെയും ചിത്രങ്ങൾ മഞ്ഞുമൽ ബോയ്സിൽ വേടൻ പാടിയ റാപ്പിനൊപ്പം മഞ്ജു പങ്കുവച്ചിരുന്നു. മഞ്ജുവിൻ്റെ പോസ്റ്റ് അതിവേഗത്തിൽ വൈറലാവുകയും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പതിവ് പോലെ നിരവധി പേർ ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകളടക്കം പങ്കുവച്ചിരുന്നു. അതിൽ തന്നെ വല്ലാതെ വിഷമിപ്പിച്ച തൻ്റെ ദിവസം നശിപ്പിച്ച കമൻറ്റിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം. ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നാണ് മഞ്ജു പത്രോസ് നെഗറ്റീവ് കമൻറ്റിന് മറുപടി നൽകിയത്. മഞ്ജു ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞുവിട്ട് ഉള്ള ഒരു മകനെ എവിടെയോ കൊണ്ടുവിട്ട് തായ്ലാൻഡിൽ വന്ന് കുട്ടി നിക്കറുമിട്ട് വള്ളി പൊട്ടിയ പട്ടം പോലെ നടക്കുകയാണെന്നായിരുന്നു കമൻറ്റ്. കമൻറ്റിട്ട വ്യക്തിയുടെയും ഫോട്ടോയും പ്രൊഫൈലും ഫാമിലി ഫോട്ടോയും അടക്കം വെളിപ്പെടുത്തിക്കൊണ്ടാണ് മഞ്ജു പ്രതികരിച്ചിരിക്കുന്നത്. ആ കമൻറ്റ് കണ്ട ശേഷം ബോട്ടിങ്ങിന് പോയ താൻ അത് ആസ്വദിക്കാൻ പറ്റാതെ ഒരിടത്തിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നുവെന്നും മഞ്ജു പുതിയ വീഡിയോയിൽ പറയുന്നു. വരുന്ന കമൻസൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. വൾഗർ കമൻ്റ് ആണെങ്കിൽ മാത്രമേ ഡിലീറ്റ് ചെയ്യാറുള്ളൂ. ഞാനിപ്പോൾ തായ്ലൻഡിലാണ്. സിമിക്കൊപ്പമാണ് ഞാൻ വന്നത്. കഴിഞ്ഞ ദിവസം മഞ്ഞുമൽ ബോയ്സിലെ പാട്ടിനൊപ്പം എൻ്റെ കുറച്ച് ഫോട്ടോകൾ ഞാൻ പങ്കുവച്ചിരുന്നു. ആ പാട്ടിലെ വരികൾക്ക് എൻ്റെ ജീവിതവുമായി സാമ്യമുള്ളത് കൊണ്ടാണ് ആ പാട്ട് ഉപയോഗിച്ചത്. ഞാൻ ആ വീഡിയോ ഇട്ട ശേഷം അതിൽ ഒരു കമൻറ്റ് വന്നിരുന്നു. പൊതുവെ അത്തരം കമൻറ്റുകൾ എന്നെ ബാധിക്കാറില്ല, പക്ഷേ ഈ കമൻറ്റിനെ ഒരുപാട് ബാധിച്ചു. ഷാനിഷ് എന്നൊരാളാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ബോട്ടിംഗ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ കമൻറ്റ് കണ്ടത്. അത് കണ്ടതും ബി പി എനിക്ക് തലയിലേക്ക് ഇരിച്ചു കയറി. ഞാൻ വിറയ്ക്കുകയായിരുന്നു. പക്ഷേ അതൊരു വൃത്തികെട്ട കമൻറ്റായിരുന്നില്ല. ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞുവിട്ട് ഉള്ള ആൺകുട്ടിയെ എവിടെയോ കൊണ്ടുവിട്ട് തായ്ലൻഡിൽ കുട്ടി നിക്കറിട്ട് വള്ളി പൊട്ടിയ പട്ടം പോലെ നടക്കുന്നു എന്നായിരുന്നു കമൻറ്റ്. ഷാനിഷിനെ പോലുള്ളവർക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? ഞാൻ എൻ്റെ ഭർത്താവിനെ ആട്ടിപ്പായിച്ചുവെന്ന് അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതൊന്നും പുറത്തു പറയാൻ അദ്ദേഹത്തിന് എനിക്കോ താല്പര്യമില്ല. ഞാൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് കുടുംബം നോക്കുന്നത്. മകനെ ഞാൻ ഉപേക്ഷിച്ചതോ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞതോ അല്ല. ഞാൻ കഷ്ടപ്പെട്ട് പണി കഴിപ്പിച്ച എൻ്റെ വീട്ടിൽ അവൻ്റെ ഗ്രാൻഡ് പാരൻസിനൊപ്പം എൻ്റെ മകൻ നല്ല സന്തോഷത്തോടെ കഴിയുന്നുണ്ട്. തായ്ലൻഡിലേക്ക് ട്രിപ്പ് വന്നുവെന്നാൽ മകനെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞുവെന്നോ കുടുംബം ഉപേക്ഷിച്ച് നടക്കുന്നുവെന്നോ ആണോ അർത്ഥം? പഠിച്ച ഗവൺമെൻറ് ജോലി വാങ്ങണം എന്നൊക്കെ ഷാനിഷ് എഴുതിയിട്ടിരിക്കുന്നത് കണ്ടു. അത്ര ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നില്ല ഞാൻ. അതുകൊണ്ട് എനിക്കറിയാവുന്ന ജോലി ചെയ്ത് കുടുംബം നോക്കി ജീവിക്കുന്നത് തെറ്റാണോ? ഗവൺമെൻറ് ജോലി ഇല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കേണ്ടേ? ഒന്നും അറിയില്ലെങ്കിൽ പറയരുത്. സിനിമയും മോഡലിംഗുമായി നടന്നാൽ കുടുംബം പോകുമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? ഞങ്ങളൊക്കെ കുടുംബമായി മക്കളോടൊപ്പം ജീവിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്? ഏതോ നടനെ കണ്ട് അനുകരിക്കാൻ പോയി പണി കിട്ടിയിട്ടുണ്ട് ഷാനിഷ് എന്നാണ് കമൻറ്റിൽ നിന്നും മനസ്സിലാകുന്നത്. പിന്നെ എൻ്റെ മകൻ എൻ്റെ മരണം വരെ എനിക്കൊപ്പമുണ്ടാകും. തെറ്റും ശരിയും പറഞ്ഞുകൊടുത്താണ് ഞാൻ അവനെ വളർത്തുന്നത്. നിങ്ങളെപ്പോലെയല്ല. ഇനി മേലാൽ ഇങ്ങനെ എന്തെങ്കിലും സ്ത്രീകളോട് പറഞ്ഞാൽ അവരുടെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ലെന്ന് പറഞ്ഞാണ് മഞ്ജു പത്രോസ് വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഷാനിഷ് VS എന്ന് പറയുന്ന ഷാനിസ് HSHANISH എന്നിട്ട് ഇനീഷ്യൽ VS, അതായത് SHANISH ഷാനിഷ്. ഞാൻ പ്രൊഫൈല് കാണിച്ചു തരാവേ. എന്നെ ഫോളോ ചെയ്യുന്ന ആളൊക്കെയാണ്. കാണിച്ചു തരാം. ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ പുറകിലേക്ക് ആക്കുന്നത് വെച്ചേ? അതേനെ, ഇതാണ് പ്രൊഫൈലേ. ഞാൻ ഇദ്ദേഹത്തിന് ആ കമൻറ്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഞാനൊരു ബോട്ടിങ്ങിൻ്റെ സമയത്താണ് ഇത് കണ്ടത്. എനിക്കങ്ങോട്ട് എൻ്റെ തലയിലോട്ടൊക്കെ BP അരച്ച് കയറിയിട്ടാന്ന് തന്നെ ഞാൻ ഷിവർ ചെയ്തു പോയി. എന്നാൽ വൃത്തികേടൊന്നുമല്ല എഴുതിയിരിക്കുന്നത്. ആ പാട്ടിനെ ഇയാളിട്ട കമൻറ്റാണ്, എന്ത് ചില്ല് കിട്ടിയ ഭർത്താവിനെ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടു കല്യാണം, ഉള്ള ഒരാൺകുട്ടിയെ എവിടെയോ കൊണ്ടുവിട്ടു. എനിക്കിതാണ് ഏറ്റവും എന്നെ ഭയങ്കര വേദന ഉണ്ടാക്കി. കാരണം ഭർത്താവിന് ഗൾഫിലേക്ക് നിങ്ങൾ ഈ പറയുന്ന ഷാനിഷ് അല്ലെങ്കിൽ അതേപോലെയുള്ളവർ, ഷാനിഷ് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? ഷാനിഷിന് എന്തറിയാം എന്നെ പറ്റി? ഷാനിഷ് ഈ കാണുന്ന വീഡിയോയിലൂടെയോ സീരിയലിലൂടെയോ കാണുന്ന എന്നെ അല്ലാതെ ഷാനിഷിന് എന്തറിയാം എന്നെ പറ്റി? ഞാൻ എൻ്റെ ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു, അദ്ദേഹത്തിനെ ആട്ടിപ്പായിച്ചു എന്ന് അദ്ദേഹം എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പലതും ഉണ്ടാവും. അതെനിക്ക് പുറത്ത് പറയാൻ താല്പര്യമില്ല, അദ്ദേഹത്തിനും പുറത്ത് പറയാൻ താല്പര്യമില്ല. അതിൻ്റെ അർത്ഥം ഞാൻ ആ മനുഷ്യനെ ആട്ടി ഓടിച്ചെന്നോ ഞാൻ പറഞ്ഞുവിട്ട് നിങ്ങൾ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടുകയാണെന്നോ ആണോ? ഇനി ഉള്ള ഒരാൺകുട്ടിയെ എവിടെയോ കൊണ്ടുവിട്ടെന്ന് ഇയാൾക്ക് എന്ത് അധികാരമുണ്ട് അങ്ങനെ പറയാനായിട്ട്? എന്താണ് നിങ്ങളുടെ മാന്യത? എന്താണ്
എന്നെപ്പോലെ നിങ്ങൾക്കും ഒരു ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഞാൻ ഇയാളുടെ പ്രൊഫൈലിൽ കയറി നോക്കി, നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. ഷാനിഷിന് ആ അറിവില്ലെങ്കിൽ ദയവ് ചെയ്ത് ഷാനിഷിന്റെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ ഷാനിഷിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ഒരിക്കലും നിങ്ങളൊരു അമ്മേനോട് പറയാൻ പാടില്ല. കാരണം നിങ്ങളെപ്പോലെ എന്താ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുത്ത് കഴിയുന്ന ഒരാളല്ല ഞാൻ. ഞാൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഒരു സ്ത്രീയാണ്. എന്റെ മകനുമേ എന്റെ മകൻ നല്ല സന്തോഷമായിട്ട് ആസ്വദിച്ച് അവന്റെ ജീവിതം ആസ്വദിച്ചവനെ ഞാൻ പണിതിട്ട് എന്റെ വീട്ടിൽ ജീവിക്കുന്നുണ്ട്. അവന് വേണ്ടിയിട്ട് ഞാൻ പണിയെഴുപ്പിച്ച, ഞാനത് എടുത്തു പറയും, ഞാൻ പണിയെഴുപ്പിച്ച വീട്ടിൽ അവൻ നല്ല സമാധാനത്തിലും സന്തോഷത്തിലും അവന്റെ ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ അവനുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനോ നിങ്ങളോ ഒക്കെ ഇപ്പോൾ തായ്ലൻഡിലൊന്നും എപ്പോഴും നമുക്ക് വരാൻ പറ്റില്ല. ഇത് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്ന് ഞങ്ങളിങ്ങ് പോകുന്നു. നമ്മൾ ഊട്ടി പോകും, കൊടൈക്കനാലിൽ പോകും, നമ്മളുടെ ഫാമിലിയായിട്ടും ബന്ധുക്കളായിട്ടും അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടൊക്കെ പോകും. നിങ്ങൾ പോവില്ലെങ്കിൽ പോവില്ലായിരിക്കും. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ഫാമിലിനെ ഇട്ടെറിഞ്ഞ് കളഞ്ഞു, മകനെ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണോ? അങ്ങനെയാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഷാനിഷേ? നിങ്ങൾക്ക് എന്തറിയാം എന്നെ പറ്റി? ഞാൻ എങ്ങനെ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, മലേഷ്യ പോയി ട്രൗസർ ഇട്ട് വള്ളി പൊട്ടിയ പട്ടമാതിരി പറന്ന് നടക്കാനാണോ കേരളത്തിലെ കുടുംബം കുട്ടികൾ ഉള്ള ഇന്ത്യൻ വുമൻസിനോട് നിങ്ങൾ വിളിച്ചു പറയുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരാളോടും പറഞ്ഞില്ല നിങ്ങൾ ഞങ്ങളെ പോലെ മലേഷ്യയിലോട്ട് വന്നിട്ട് തുണി ഉരിഞ്ഞ് നടന്ന് നിങ്ങൾ വള്ളി നിക്കറിട്ട് ഡാൻസ് കളിക്കാൻ ഞാൻ പറഞ്ഞോ? ഞാൻ ആ ഫോട്ടോയിൽ എഴുതി നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പോസ്റ്റ് എന്ന് മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇടുന്നത് മലേഷ്യ എന്ന് പറയുക അല്ലെങ്കിൽ ഈ തായ്ലൻഡ് എന്ന് പറയുന്നത് ഒരുപാട് ഐലൻഡ്സ് ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ പോകാനുള്ളത് ഐലൻഡ് ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അവിടെ സാരി ഉടുത്തോ ചുരിദാർ എടുത്തോ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ആകെ നനയും. ഒരു ബോട്ടും കരയിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യില്ല.